ഹായ് ഹലോ, നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോ കാണുന്ന ഒരു വ്യക്തി കമൻറ്റിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതേപോലെ പ്രൊഡക്ട്സ് കസ്റ്റമൈസിനെ ക്രിയേറ്റ് ചെയ്യുന്ന മെത്തേഡ്സ് ഒന്ന് പറയുമോ എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ കഴിഞ്ഞ കുറച്ച് വീഡിയോസിൻ്റെ താഴെ ഞാൻ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കമൻറ്റാണ് നമ്മുടെ പ്രൊഡക്ട്സിനെ പരിചയപ്പെടുത്തുക എന്നുള്ള രീതിയിൽ. എന്തായാലും ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട്. ഫസ്റ്റ് അലോവേര പ്യുവർ ജെല്ലിനെയൊക്കെ പരിചയപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതൊരു എക്സ്പെരിമെൻ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ചെയ്തിടാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ മേടിക്കുന്നതിൻ്റെ ഒരു ഡിലേ വന്നതാണ്. സോ എന്തായാലും ഞാൻ ഉടനെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് കസ്റ്റമൈസിനെയും പ്രൊസ്യൂമൈസിനെയും ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഫോർ അവർ ബിസിനസ് എന്ന് പറയുന്നത് തന്നെ രണ്ട് രീതിയിലാണ് നമുക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നത്. ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് കസ്റ്റമൈസിനെ ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ പ്രോഫിറ്റ് ഉണ്ടാക്കാം. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് ഓണേഴ്സിനെ, അതായത് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ അല്ലെങ്കിൽ പ്രൊസ്യൂമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഈ രണ്ട് മെത്തേഡ്സിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും വർക്കൗട്ട് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, ഇത് ചെയ്യുന്ന സമയത്ത് കസ്റ്റമേഴ്സിനെയും പ്രൊസ്യൂമേഴ്സിനെയും ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഇതിനെക്കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായും കാണാൻ ശ്രമിക്കുക, സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും നിങ്ങൾ കാണുക. കാരണം നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ്സിലേക്ക് കടക്കാൻ പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നല്ല രീതിയിൽ യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ തന്നെയായിരിക്കും. സോ എന്തായാലും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് സമയം കളയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ കാണുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. ഞാൻ ഇത് റിലേറ്റഡ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക്, അതായത് കസ്റ്റമേഴ്സിനെയും പ്രൊസ്യൂമേഴ്സിനെയും ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ രണ്ട് പാർട്ടായിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ പാർട്ടിൽ കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ച് പറയും. അതുപോലെ തന്നെ നാളെ തന്നെ ഞാൻ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യും, അതിലെങ്ങനെ പ്രൊസ്യൂമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും, അങ്ങനെ രണ്ട് വീഡിയോസ് ആയിട്ട് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ ഈ ഒരു വീഡിയോയിൽ കസ്റ്റമേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഞാൻ പറയുന്നത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക. കാരണം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളായിരിക്കും ഞാൻ പറയുന്നത്. അപ്പോൾ എന്തായാലും കസ്റ്റമേഴ്സിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, മാർക്കറ്റ് രണ്ട് തരത്തിലാണുള്ളത്, നമ്മുടെ കസ്റ്റമേഴ്സ് രണ്ട് തരത്തിലാണുള്ളത്. അതായത് ഈ ഒരു ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ ഏതൊരു ബിസിനസ്സിൻ്റെയും ഒരു തിയറി എന്ന് പറയുന്നത് ഡോണ്ട് ട്രൈ ടു സെൽ എവരിത്തിങ് ടു എവരി വൺ എന്നുള്ളൊരു തിയറി ഉണ്ട്. നമ്മൾ ആരും ഫോളോ ചെയ്യാത്ത, പല ആൾക്കാരും ഫോളോ ചെയ്യാത്തൊരു മെത്തേഡാണ്. നമ്മളെല്ലാം വരുന്ന കാണുന്ന എല്ലാവർക്കും സെൽ ചെയ്യാൻ നോക്കും അല്ലേ. ഓപ്പർച്യൂണിറ്റി ആയിക്കോട്ടെ, പ്രൊഡക്ട്സുകളായിക്കോട്ടെ, സർവീസ് ആയിക്കോട്ടെ, കാണുന്ന എല്ലാവർക്കും നമ്മൾ ചെയ്തു കൊടുക്കാൻ നിൽക്കും. അത് നമ്മൾ കാണിക്കുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്കാണ്. സംഭവം എല്ലാം നമ്മളെല്ലാവർക്കും കൊടുക്കാൻ പാടില്ല. എങ്ങനെയുള്ളതാണ്? കാരണം രണ്ട് തരത്തിലാണ് നമ്മുടെ മാർക്കറ്റ് ഉള്ളത്. ഒന്നാമത്തെ മാർക്കറ്റ് എന്ന് പറയുന്നത്, ഒന്നാമത്തെ തരത്തിലുള്ള കസ്റ്റമർ എന്ന് പറയുന്നത്, ഒരു വിഭാഗം കസ്റ്റമർ എന്ന് പറയുന്നത് ചീപ്പ് കസ്റ്റമേഴ്സാണ്. രണ്ടാമത്തെ വിഭാഗം കസ്റ്റമർ എന്ന് പറയുന്നത് പ്രീമിയം കസ്റ്റമേഴ്സാണ്. ഇതിൽ തമ്മിലുള്ള വ്യത്യാസം എന്താ? എന്താണ് ചീപ്പ് കസ്റ്റമറും എന്താണ് പ്രീമിയം കസ്റ്റമറും എന്നുള്ളത് ഡീറ്റെയിലായിട്ട് പറഞ്ഞുതരാം. ചീപ്പ് കസ്റ്റമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഈ ചീപ്പ് കസ്റ്റമറും പ്രീമിയം കസ്റ്റമർ എന്ന് പറയുന്നത് ഒരിക്കലും ഇവരുടെ കയ്യിലുള്ള പൈസ എത്രയെന്നും നോക്കിയിട്ടുള്ളതല്ല നമ്മൾ നോക്കേണ്ടത്. ചീപ്പ് കസ്റ്റമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പാവപ്പെട്ടവനായിക്കോട്ടെ, പണക്കാരനായിക്കോട്ടെ, ഇവർ വില നോക്കിയിട്ടേ ഒരു സാധനം വാങ്ങാറുള്ളൂ, ക്വാളിറ്റി നോക്കാറില്ല. ഇതിനെയാണ് ചീപ്പ് കസ്റ്റമർ എന്ന് പറയുന്നത്. അതായത് ഒരു എക്സാമ്പിളിന് അലോവേര പ്യുവർ ജെൽ, ഈ ഒരു പ്യുവർ ജെല്ലിൻ്റെ 1 ലിറ്റർ ബോട്ടിലിന് വരുന്നത് 1700 രൂപയാണ്. എന്തുകൊണ്ട് 1700 രൂപ റേറ്റ് വരുന്നു? ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളത് 99.7% അലോവേരയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇനമാണ് അലോയ് ബാർബഡൻസസ് മില്ലർ എന്ന് പറയുന്നത്. ഏറ്റവും ഔഷധ ഗുണമുള്ള ഒരു പ്ലാന്റാണ്. ആ ഒരു അലോയ് ബാർബഡൻസസ് മില്ലർ എന്ന് പറയുന്ന പ്ലാന്റിൻ്റെ ഇന്നർ ലെയറിലുള്ള ജെല്ല് തന്നെയാണ് ഇതിനകത്ത് 99.7% യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിനകത്ത് നല്ല രീതിയിലുള്ള ഫിൽട്രേഷൻ നടത്തുകയും നല്ല രീതിയിൽ എന്താ പറയുക നമ്മുടെ ബോഡിയെ പല രീതിയിലുള്ള രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്രയധികം ക്വാളിറ്റി ഉള്ളൊരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ അത്രയും റേറ്റ് നമ്മൾ കൊടുക്കണം. അതേസമയം ഈ ഒരു അലോവേര പ്യുവർ ജെല്ലിന് 1700 രൂപയാണെങ്കിൽ ഈ പറഞ്ഞ ചീപ്പ് കസ്റ്റമേഴ്സ് നോക്കുന്നത് 150 രൂപയ്ക്ക് മാർക്കറ്റിൽ കിട്ടുന്ന അലോവേര ഡ്രിങ്ക്. ഈ അലോവേര ഡ്രിങ്ക് നോക്കുമ്പോൾ 150 രൂപ. അപ്പോൾ അതാണല്ലോ ലാഭം. പക്ഷേ അവർ ക്വാളിറ്റി നോക്കുന്നില്ല. ആ 150 രൂപയുടെ സാധനത്തിനകത്ത് ജസ്റ്റ് 8% 7% മാത്രമേ അലോവേരയുടെ കണ്ടന്റ് വരുന്നുള്ളൂ. ബാക്കി ഫുള്ള് വാട്ടറും കാര്യങ്ങളൊക്കെ ആയിരിക്കും, മറ്റ് ഇൻഗ്രീഡിയൻസ് ആയിരിക്കും അതിനകത്ത് വരുന്നത്. സോ അങ്ങനെയുള്ള വ്യക്തികളെയാണ് നമ്മൾ ചീപ്പ് കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ വിഭാഗം പ്രീമിയർ കസ്റ്റമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഫസ്റ്റ് നോക്കുന്നത് ക്വാളിറ്റി ആയിരിക്കും. അവർ വാങ്ങാൻ പോകുന്ന ഒരു പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി ആയിരിക്കും അവർ ആദ്യം നോക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പ്രീമിയം കസ്റ്റമേഴ്സിനെ ഫോക്കസ് ചെയ്യുന്ന ഒരു ബിസിനസ്സിലായിരിക്കും അവിടുത്തെ വ്യക്തികൾക്ക്, ആ ബിസിനസ് ഓണേഴ്സിന് സക്സസ് എന്ന് പറയുന്നത് അവിടെ ആയിരിക്കും. കാരണം നല്ല പ്രീമിയം കസ്റ്റമേഴ്സിനെ സംബന്ധിച്ച് അവർ നല്ല ക്വാളിറ്റി നോക്കിയിട്ടായിരിക്കും പ്രൊഡക്റ്റ് എടുക്കുന്നത്. അതുപോലെ തന്നെ അവർ നല്ല കസ്റ്റമേഴ്സും ആയിരിക്കും. സോ അങ്ങനെയുള്ളവരെയാണ് നമ്മൾ പ്രീമിയം കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു പറയുന്ന തിയറി ഫോർ അവർ അല്ലെങ്കിൽ ബിസിനസ്സിലുള്ള ഒരു തിയറി എന്ന് പറയുന്നത് ഡോണ്ട് ട്രൈ ടു സെൽ എവരിത്തിങ് ടു എവരി വൺ. എല്ലാം എല്ലാവരിലേക്കും സെയിൽ ചെയ്യാൻ നിൽക്കരുത്. അതിന് പറ്റിയ ആവശ്യക്കാർക്ക് മാത്രം സെയിൽ ചെയ്യുക അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക, പ്രൊമോട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. സോ ഇതാണ് ഇതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമുക്ക് എങ്ങനെ കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം?
ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്? ഒരു അഞ്ച് ടിപ്സ് ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഈ കസ്റ്റമറിനെ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വ്യക്തികൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട വർക്കൗട്ട് ചെയ്യേണ്ട അഞ്ച് കാര്യങ്ങൾ. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് യൂസ് ദ പ്രൊഡക്റ്റാണ്. നമ്മുടെ പ്രൊഡക്ട്സുകളെ നമ്മൾ തന്നെ യൂസ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം. ചില ആൾക്കാർ പ്രൊഡക്റ്റ് സ്വന്തമായിട്ട് യൂസ് ചെയ്യത്തില്ല, ഇന്നേ വരെ ഫോർ അവറിൻ്റെ പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷേ ഞാൻ ഫോർ അവറിൻ്റെ ബിസിനസ് ഓണറാണ് എന്ന് പറയുകയും ചെയ്യും. പക്ഷേ എനിക്ക് പറയാനുള്ളത്, അങ്ങനെ നിങ്ങൾ ബിസിനസ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും കോൺഫിഡൻസ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടാവില്ല. അതായത് ഞാൻ ഈ ഒരു ഡ്രിങ്ക് ഒരു വ്യക്തിക്ക് റെക്കമെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഞാൻ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാത്തൊരു വ്യക്തിയാണെങ്കിൽ എനിക്ക് ടെൻഷനായിരിക്കും. കാരണം ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ അവൻ എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടാകുമോ, അവൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്നുള്ളൊരു ടെൻഷൻ എനിക്കുണ്ടാകും. കാരണം ഞാൻ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടില്ല, ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അതേസമയം ഞാനിത് എക്സ്പീരിയൻസ് ചെയ്യുന്ന, ഞാൻ യൂസ് ചെയ്യുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ധൈര്യപൂർവ്വം ഏതൊരു വ്യക്തിയോടും, എത്ര വലിയവനോടും എത്ര ചെറിയവനോടും എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റിനെ ധൈര്യപൂർവ്വം റെക്കമെൻഡ് ചെയ്യാമെന്നുള്ളതാണ് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ച് അവൻ്റെ ബിസിനസ്സിലുള്ള ചേഞ്ചസ്. പ്രൊഡക്റ്റ്സ് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവന് കമ്പനിയിലും പ്രൊഡക്റ്റ്സിലും 100% ട്രസ്റ്റ് ഉണ്ടാവും. ഈ ട്രസ്റ്റ് നല്ലൊരു കോൺഫിഡൻസ് അവന് കൊടുക്കും. ഈ കോൺഫിഡൻസ് ഏതൊരു വലിയവൻ്റെയും ചെറിയവൻ്റെയും മുമ്പിൽ ബിസിനസ് അല്ലെങ്കിൽ അവർ പ്രൊഡക്റ്റിനെ കുറിച്ച് കോൺഫിഡൻസോട് കൂടി സംസാരിക്കാനുള്ള ഒരു ആ ഒരു എന്താ പറയുക വൈബ് അവന് കൊടുക്കും. അതിനെയാണ് പ്രൊഡക്ട്സുകൾ യൂസ് ചെയ്യുക എന്ന് പറയുന്നത്. ഈ പ്രൊഡക്ട്സുകൾ യൂസ് ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ച് കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ വലിയ വളരെ സിമ്പിളായിരിക്കും. സോ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ടിപ്പ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കൊടുക്കാൻ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പ്രൊഡക്ട്സുകൾ, അതായത് 200+ പ്രൊഡക്ട്സുകളാണ് ഇപ്പോൾ ഫോർവേഡിനുള്ളത്. പക്ഷേ ഈ 200+ പ്രൊഡക്ട്സുകളെയും കുറിച്ച് നമ്മൾ പഠിക്കേണ്ട, പകരം നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സുകളെ നമ്മൾ സെലക്ട് ചെയ്യുക. അങ്ങനെ സെലക്ട് ചെയ്തിട്ട് ആ പ്രൊഡക്ട്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. ആ പ്രൊഡക്ട്സിൻ്റെ ക്വാളിറ്റി എന്താണ്, അതിനകത്ത് അടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അതെങ്ങനെ നമ്മുടെ ശരീരത്തിന് ഹെൽപ്ഫുള്ളാകുന്നു. അതുപോലെ തന്നെ പിന്നെ പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ആ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ ഏത് ബോഡിയിൽ ഏത് പാർട്ടിനാണോ യൂസ്ഫുൾ ആകുന്നത്, ആ പാർട്ടിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. അതുപോലെ തന്നെ ആ ഒരു പ്രൊഡക്റ്റ് വർക്കൗട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നല്ല രീതിയിൽ യൂസ്ഫുൾ ആകുന്ന ബോഡി പാർട്ട് ഏതാണോ അതിനെക്കുറിച്ച് പഠിക്കുക. അതെങ്ങനെയാണ് അവിടെ വർക്കൗട്ട് ആകുന്നത് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രമേ നമ്മളൊരു വ്യക്തിയുടെ മുമ്പിലേക്ക് നമ്മുടെ പ്രൊഡക്ട്സുകൾ റെക്കമെൻഡ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നല്ലൊരു റിലേഷൻ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ കസ്റ്റമർ ആകാൻ ഉദ്ദേശിക്കുന്ന വ്യക്തികളുമായി നല്ലൊരു റിലേഷൻ ബിൽഡ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ് റിലേഷൻ ബിൽഡ് ചെയ്യുന്നത്? നാലാമത്തെ ഒരു പോയിന്റാണ്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, കസ്റ്റമറിന് ആവശ്യമുള്ള, അതായത് നമുക്കിഷ്ടപ്പെട്ട പ്രൊഡക്റ്റ് ആകരുത് കസ്റ്റമറിന് കൊടുക്കേണ്ടത്. കസ്റ്റമറിനെ റെക്കമെൻഡ് ചെയ്യേണ്ടത് നമുക്കിഷ്ടപ്പെട്ട പ്രൊഡക്റ്റ് ആകരുത്, കസ്റ്റമറിൻ്റെ നീഡ് മനസ്സിലാക്കിയിട്ടായിരിക്കണം, അതിനനുസരിച്ചുള്ള പ്രൊഡക്റ്റ് ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. ഇന്ന് പലരും ചെയ്യുന്ന വലിയൊരു മിസ്റ്റേക്കാണ് അലോവേര പ്യൂർ ജെല്ലാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്, സോ അതായിരിക്കും ഞാൻ ആളുകൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. അങ്ങനെ ആകരുത്. പകരം നമ്മളുടെ കസ്റ്റമറായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഓപ്പോസിറ്റുള്ള വ്യക്തി ആരാണോ അവരുടെ നീഡ് അനുസരിച്ച് വേണം നമ്മൾ പ്രൊഡക്റ്റുകൾ റെക്കമെൻഡ് ചെയ്യാൻ, പരിചയപ്പെടുത്താൻ. അതായത് ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഒരു ഫാറ്റ് ലോസ് നോക്കുന്നൊരു വ്യക്തിയാണ്, ഫാറ്റ് ഭയങ്കരമായിട്ട് ഫാറ്റ് കാരണം ബുദ്ധിമുട്ടുണ്ട് ശരീരത്തിന്, സോ വണ്ണം കുറയ്ക്കണം ഇതിന് വേണ്ടിയിട്ട് നോക്കുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, അവിടെ നമുക്കൊരു റിലേഷൻ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ, ആ ഒരു വ്യക്തിയായിട്ട് ഒരു റിലേഷൻ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ആളുടെ നീഡ് നമുക്ക് മനസ്സിലാക്കാം. ഫാറ്റ് ലോസ് ആണ് ആളുടെ നീഡെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു നീഡിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഹണി, ഫോർ അവറിൻ്റെ ഹണി നമുക്ക് റെക്കമെൻഡ് ചെയ്യാം. ഫാറ്റ് ലോസിന് വേണ്ടിയിട്ട് ഹണി റെക്കമെൻഡ് ചെയ്യാം, അത് കഴിക്കേണ്ട മെതേഡ്സ് നമുക്ക് പറഞ്ഞു കൊടുക്കാം. അതുപോലെ തന്നെ ഗാർസീനിയ പ്ലസ് ഇതും കഴിക്കേണ്ട മെതേഡ് പറഞ്ഞു കൊടുക്കാം, നമുക്കവിടെ അതിനെക്കുറിച്ച് നമുക്കവിടെ റെക്കമെൻഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ആദ്യം മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നല്ലൊരു റിലേഷൻ ബിൽഡ് ചെയ്യുക, എന്നിട്ട് നാലാമത്തെ കാര്യം ആ ഒരു വ്യക്തിയുടെ നീഡ് മനസ്സിലാക്കിയിട്ട് ആ ഒരു വ്യക്തിയുടെ നീഡ് എന്താണോ അതിനനുസരിച്ചുള്ള പ്രൊഡക്റ്റ് റെക്കമെൻഡ് ചെയ്യാം. അഞ്ചാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും ആദ്യം ചെയ്യുന്നൊരു കാര്യമാണ്, അതായത് ഒരു വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ ആദ്യം തന്നെ പോയിട്ട് പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള നോളജ് ഷെയർ ചെയ്യാൻ നിൽക്കും. പക്ഷേ ഈ ഒരു മെതേഡിൽ നമ്മൾ ചെയ്തു വന്നതിന് ശേഷം അഞ്ചാമതായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത് നമ്മുടെ പ്രൊഡക്ട്സുകളുടെ അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള നമ്മുടെ എക്സ്പീരിയൻസും അതുപോലെ തന്നെ ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിലായിട്ട് അറിയുന്ന കാര്യങ്ങളും നമ്മൾ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക എന്നുള്ളത്. നല്ല രീതിയിൽ പ്രൊഡക്ട്സുകളെ കുറിച്ച് നമുക്ക് മനസ്സിലായ അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ള നമ്മുടെ നോളജും അതുപോലെ തന്നെ നമ്മുടെ എക്സ്പീരിയൻസും ആ ഒരു കസ്റ്റമറുമായിട്ട് ഷെയർ ചെയ്യുക. ഇങ്ങനെയുള്ള അഞ്ച് സ്റ്റെപ്സ് കറക്റ്റായിട്ട് നമ്മൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു കസ്റ്റമറിനെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അഞ്ച് പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഒന്നാമത്തെ കാര്യം യൂസ് ദ പ്രൊഡക്റ്റ്, പ്രൊഡക്ട്സ് നല്ല രീതിയിൽ യൂസ് ചെയ്യുക, ആദ്യം നല്ലൊരു കസ്റ്റമർ ആകുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സുകളെ സെലക്ട് ചെയ്യുക, എന്നിട്ട് ആ പ്രൊഡക്ട്സുകളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക, അതിലടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയൻസിനെ കുറിച്ച് പഠിക്കുക, അത് ബോഡിയിൽ എങ്ങനെ വർക്കൗട്ട് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് പഠിക്കുക, ആ ഒരു ബോഡി പാർട്ടിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കസ്റ്റമർ ആകാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന വ്യക്തികളുമായി നല്ലൊരു റിലേഷൻ ബിൽഡ് ചെയ്യുക, അവരുടെ നീഡ് മനസ്സിലാക്കുക. നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അവരുടെ നീഡിനനുസരിച്ചുള്ള പ്രൊഡക്റ്റ് ആയിരിക്കണം അവർക്ക് റെക്കമെൻഡ് ചെയ്യേണ്ടത്. എന്നിട്ട് അഞ്ചാമത്തെ കാര്യമാണ് നമ്മൾക്ക് ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് നമുക്കുള്ള നോളജും നമ്മളുടെ എക്സ്പീരിയൻസും നമ്മൾ അവരുമായിട്ട് ഷെയർ ചെയ്യുക. ഇതാണ് കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാനുള്ള നല്ല അഞ്ച് ടിപ്സ് എന്ന് പറയുന്നത്. സോ ഇത് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു കസ്റ്റമർ ബേസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ ഇറങ്ങണം, ആളുകളെ കൂടുതൽ ആളുകളെ പരിചയപ്പെടണം, നമ്മൾ അവർക്ക് പ്രൊഡക്ട്സുകൾ റെക്കമെൻഡ് ചെയ്യണം. ഇങ്ങനെയൊക്കെ തന്നെയാണ് പലർക്കും സെയിൽസ് എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്, എന്തോ മോശപ്പെട്ടൊരു കാര്യമായിട്ട് കാണുന്നവരാണ്. എനിക്ക് പറയാനുള്ളത് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ മേഖല എന്ന് പറയുന്നത് സെയിൽസ് മാത്രമാണ്. സോ
നമ്മളെ സംബന്ധിച്ച് സെയിൽസ് എന്ന് പറയുന്നത് മോശപ്പെട്ട ഒരു കാര്യമല്ല. ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലൈഫിൽ എന്തൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടോ അതെല്ലാം നേടിയെടുക്കാൻ സഹായിക്കുന്ന ഒരു മേഖല തന്നെയാണ് സെയിൽസ് എന്ന് പറയുന്നത്. സോ ഇത് നമ്മളെ സംബന്ധിച്ച് നോർമലി ഒരു സെയിൽസ്മാനെ പോലെ ഇറങ്ങി നടക്കേണ്ട കാര്യം വരുന്നില്ല. ഫോർ അവർ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിൽ ഇത് ഞാനിപ്പോൾ പറഞ്ഞത് നോർമലി നമ്മളൊരു കസ്റ്റമറിനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. പക്ഷേ ഇവിടെ എഫ് ഇ സീറോ ത്രൂ എന്റർപ്രൈസ് എന്ന് പറയുന്ന ഈ ഒരു ടീമിനെ സംബന്ധിച്ച് നമുക്കിവിടെ നോർമലി ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് കസ്റ്റമേഴ്സിനെയും പ്രൊസ്യൂമേഴ്സിനെയും ഓൺലൈനിലൂടെ ക്രിയേറ്റ് ചെയ്യാനുള്ള നല്ലൊരു സിസ്റ്റം ഇവിടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അത് ഓരോ വ്യക്തികൾക്കും അവരുടേതായ സ്റ്റേജുകളിൽ എത്തുന്ന സമയത്ത് കൃത്യമായിട്ട് തന്നെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നതായിരിക്കും. സോ എന്തായാലും ഞാനിപ്പോൾ പറഞ്ഞു തന്നത് നോർമലി ഒരു ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കണം ഒരു ബിസിനസ് ഓണർ ആകേണ്ടത്, എങ്ങനെയായിരിക്കണം ഒരു കസ്റ്റമർ ആകേണ്ടത് എന്നുള്ള ഒരു ബേസിക് ആയിട്ടുള്ള രൂപമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. സോ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ മുഴുവനായും കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ടീമിലുള്ള ബിസിനസ് ചെയ്യുന്ന ഓൾറെഡി ബിസിനസ് ചെയ്യുന്ന വ്യക്തികളൊക്കെ നിങ്ങളുടെ ടീമിലുണ്ടെങ്കിൽ അവർക്കെല്ലാം ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സോ എന്തായാലും അടുത്ത വീഡിയോയിൽ നമുക്ക് എങ്ങനെയാണ് പ്രൊസ്യൂമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്. സോ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ വിഷ് യു ഓൾ സക്സസ് ഇൻ യുവർ ലൈഫ്. ഇറ്റ്സ് മീ സെയ്ത്.